42 വർഷങ്ങൾ ഒരു മനുഷ്യായുസിൻ്റെ പകുതിയോ അതിൽ കൂടുതലോ ആയിരിക്കാം. ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞവയിൽ പലതും നമ്മുടെ വിസ്മൃതിയിൽ മറഞ്ഞുപോയി. എങ്കിലും ചിലതൊക്കെ ഒരിക്കലും മറക്കാൻ അനുവദിക്കാതെ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊരു പേര് വർഷങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഒരു വികാരമായും സ്നേഹമായും ആരാധനയായും നൊമ്പരമായും തീരാ നഷ്ടമായും നമ്മോടൊപ്പമുള്ള പേര് ജയൻ. ഒരിക്കലും മറക്കാനാകാത്ത 42 വർഷങ്ങൾക്ക് പുറകിലുള്ള ആ ഞായറാഴ്ച ചിതലരിക്കാതെ മാഞ്ഞു പോകാതെ ജനമനസ്സുകളിൽ അങ്ങനെ തന്നെ വിറങ്ങലിച്ചു നിൽക്കുന്നു. ഈ സമയത്ത് തന്നെ ജയൻ എന്ന അത്ഭുത മനുഷ്യനെ കുറിച്ചുള്ള കഥ പറയാൻ എനിക്ക് സാധിക്കുന്നത് ഒരു അനുഗ്രഹമായി കരുതുന്നു. ഇത് നമ്മുടെ നായകനോടൊപ്പമുള്ള യാത്രയാണ്. പിന്നെ നമ്മെ പോലെ ജയനെ ഒരുപാട് സ്നേഹിച്ച ഒരുപിടി മനുഷ്യരുടെയും കഥ. അത് കേൾക്കാൻ എന്നോടൊപ്പം കൂടിയ എല്ലാവർക്കും നന്ദി. നമ്മുടെ പ്രിയങ്കരനായ ജയേട്ടന് 1000 ഓർമ്മപ്പൂക്കൾ. രാവിലെ മുതൽ തന്നെ ഷൂട്ടിംഗ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സിനിമയിലെ ഏറ്റവും പ്രധാന രംഗമായ ജയൻ കരിമ്പനയിൽ കയറുന്ന രംഗങ്ങളാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഗ്രാമവാസികൾ രാവിലെ മുതൽ തന്നെ ഷൂട്ടിംഗ് കാണാൻ എത്തിത്തുടങ്ങി. കരിമ്പനകൾ തലയുയർത്തി നിന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ദേശീയ വൃക്ഷവും സംരക്ഷിത വൃക്ഷവുമാണ് കരിമ്പനകൾ. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പാറശാലയിലും കരിമ്പനകൾ സമൃദ്ധമായി വളരുന്നു. ഒരു പരിചരണവുമില്ലാതെ നൂറ്റാണ്ടുകളോളം കരിമ്പനകൾ നിലനിൽക്കും. കരിമ്പന വേര് ദേവദാസികൾ പുരുഷന്മാരെ വശീകരിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നതായി ഒരു ഐതിഹ്യവുമുണ്ട്. പ്രേതകഥകളിൽ യക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് പനകൾ. പകൽ മായുമ്പോൾ കരിമ്പനകളുടെ അടുത്തുകൂടി പോകരുതെന്ന് പറയും. മോഹിപ്പിക്കുന്ന സൗന്ദര്യവുമായി യക്ഷികൾ പനയുടെ മുകളിൽ നിന്നും പറന്നിറങ്ങി രക്തം കുടിക്കാൻ കാത്തു നിൽക്കും. വഴിയാത്രക്കാരോട് പ്രേമപരവശരായി ആരെയും മയക്കുന്ന ചിരിയുമായി ചുണ്ണാമ്പ് ചോദിക്കും. പിറ്റേന്ന് പനയുടെ ചുവട്ടിൽ കാണുന്നത് അവരുടെ നഖവും മുടിയും പല്ലുകളും മാത്രമായിരിക്കും. ജീവിതത്തിന് താങ്ങാവുന്ന പനകൾ രാത്രികാലങ്ങളിൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. അപകടം പിടിച്ച ഇന്നത്തെ ഷൂട്ടിങ്ങിനായി 2 വലിയ ക്രെയിനുകൾ പനയുടെ വശത്ത് എത്തിച്ചു. ക്യാമറമാൻ ഇരിക്കാൻ പാകത്തിൽ അതിനു മുകളിൽ കസേരയും ക്യാമറയും ഘടിപ്പിച്ചു. മറ്റൊരു ക്രെയിൻ ജയനു വേണ്ടിയുള്ളതാണ്. താഴത്തെ ഭാഗത്ത് കുറച്ച് സീനുകൾ എടുത്താൽ മതി. ബാക്കി കയറുന്നത് പരിശീലനം നേടിയ ഒരു പനകയറ്റ തൊഴിലാളിയാണ്. ജയന്റെ കെറ്റപ്പിനോട് സാമ്യമുള്ള ഒരാളെ കണ്ടെത്തി വേഷമണിയിച്ച് ദൂരത്തു നിന്നുള്ള ഷോട്ടുകൾ എടുത്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കും. ക്രെയിനിൽ ജയനെയും ബാലൻ കെ നായരെയും മുകളിലെത്തിച്ച് പനയുടെ മുകളിലെ സീനുകൾ എടുക്കും. ഇതായിരുന്നു തയ്യാറെടുപ്പുകൾ. എല്ലാവരും സർവസജ്ജരായി നിലയുറപ്പിച്ചു. പെട്ടെന്ന് എന്തെങ്കിലും അപകടമുണ്ടായാൽ കൈകാര്യം ചെയ്യുന്നതിനായി ടൗണിലെ ആശുപത്രികളിൽ നിന്നും വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തു. പനയുടെ ചുവട്ടിൽ വെച്ചുള്ള സീനുകൾ മനോഹരമായി എടുത്തു. ഇനി പനയുടെ മുകളിൽ ജയൻ കയറുന്ന രംഗമാണ്. കഷ്ടിച്ച് 10 കയറിയാൽ മതി എന്ന് IV ശശി നിർദ്ദേശം കൊടുത്തു. പനയ്ക്ക് ചുറ്റും ലോറിയിൽ കൊണ്ടുവന്ന മെത്തുകൾ അടുക്കി. IV ശശി അങ്ങനെയാണ്. എല്ലാവിധ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടേ ഷൂട്ടിംഗ് തുടങ്ങൂ. അങ്ങാടി സിനിമയുടെ അവസാന ഭാഗത്തിൽ ജയന് പൊള്ളലേറ്റ വാർത്തകൾ പത്രങ്ങളിൽ വന്നിരുന്നു. അന്ന് പറഞ്ഞത് ജയന് സാഹസിക രംഗങ്ങളോട് അല്പം ആവേശം കൂടുതലാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ജയനോട് അത് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തലയാട്ടി സമ്മതിച്ചു. ആക്ഷൻ പറഞ്ഞതും ജയൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി. വേലൻ ഒരു നിർദ്ദേശവും കൊടുക്കുന്നില്ല. അത് IV ശശിയെയും അമ്പരപ്പിച്ചു. ഒരു പനകയറ്റ തൊഴിലാളിയെപ്പോലെ വളരെ അനായാസമായി ജയൻ കയറുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ജയൻ സുരക്ഷിതമായി മുകളിലെത്തുമോ എന്ന് ഭയപ്പെട്ടു. വേലനും ചീരുവും ലക്ഷ്മിയും ഒഴികെ. എങ്കിലും ആവശ്യമായ ഉയരം പിന്നിട്ടപ്പോൾ IV ശശി കട്ടു പറഞ്ഞു. IV ശശി മയക്ക് കയ്യിലെടുത്ത് വിളിച്ചു പറഞ്ഞു, ജയൻ മതി, താഴെ ഇറങ്ങ്. പക്ഷേ ജയൻ അതനുസരിക്കാതെ പനയിൽ തന്നെ ഇരിക്കുകയാണ്. നിഷ്കളങ്കമായ ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിഞ്ഞു.
സാർ, ഇത് ഞാൻ ചെയ്തോളാം, എനിക്കൊരു കുഴപ്പവുമില്ല. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ജയൻ വാശി പിടിച്ചു. ഒരു പിന്തുണയ്ക്കായി പനയുടെ മുകളിലിരുന്ന് ജയൻ വേലനെ നോക്കി. വേലൻ ഐ വി ശശിയോട് പറഞ്ഞു, ജയൻ സാർ കയറുന്നത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നെന്ന് തോന്നിയാൽ ഞാൻ പറഞ്ഞോളാം. ഐ വി ശശി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ജയൻ വളരെ സൂക്ഷിച്ച് സാവധാനം പനയുടെ ചുവട്ടിൽ മെത്തകളുടെ എണ്ണം കൂടി ഒരു വലിയ വല പനയുടെ ചുവട്ടിൽ വിരിക്കപ്പെട്ടു. മറ്റു പനകളുമായി ബന്ധിച്ചപ്പോൾ മെത്തയുടെ മുകളിൽ വല അന്തരീക്ഷത്തിൽ വലിഞ്ഞു നിന്നു. ജയൻ മുത്തനായി 30 അടി ഉയരമുള്ള പനയുടെ മുകളിലേക്ക് സാവധാനം കയറുകയാണ്. ക്യാമറകൾ പല പൊസിഷനുകളിൽ നിർത്തി അതിസാഹസികമായി രംഗം പകർത്തിക്കൊണ്ടിരുന്നു. മുകളിൽ എത്താറായപ്പോൾ ലക്ഷ്മിയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവൾ വേലന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അച്ഛാ എനിക്ക് പേടിയാകുന്നു. ജയേട്ടൻ, ഒന്നും പേടിക്കേണ്ട മോളെ, ഈ മനുഷ്യൻ സാധാരണക്കാരനല്ല, ധൈര്യവാനാണ്, സാഹസികനാണ്. നാട്ടുകാരും സിനിമാ പ്രവർത്തകരുമെല്ലാം ഇമവെട്ടാതെ ഈ രംഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുഖലോലുപരായി മെയ്യനങ്ങാതെ ജീവിക്കുന്നവരാണ് സിനിമാക്കാരെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ജയൻ അതിന് വിപരീതമാണ്. ഡ്യൂപ്പിന്റെ ജീവൻ പണയം വെച്ച് പേരെടുക്കാൻ ശ്രമിക്കാത്ത മലയാളത്തിലെ ഒരേ ഒരു നായകൻ. ജയനോടൊപ്പം ക്യാമറമാൻ ക്രെയിനിലിരുന്ന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു. ജയൻ പനയുടെ കവിളിലെ ഓലകൾക്കിടയിലേക്ക് മറിഞ്ഞപ്പോൾ ജനം ദീർഘനിശ്വാസം വിട്ടു. എത്ര തന്മയത്വത്തോടെയാണ് ജയൻ ആ രംഗങ്ങൾ ചെയ്തത് എന്ന് ഐ വി ശശിയെ പോലെ എല്ലാവരും ചിന്തിച്ചു. മുകളിലേക്ക് കയറാൻ ജയൻ പരിശീലിച്ചിട്ടില്ല. പക്ഷേ ജയൻ ഇതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു സംശയമായി അവശേഷിച്ചു. ജയൻ പനയോലകൾക്കിടയിൽ നിന്നും അങ്ങ് താഴെ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്നവരെ നോക്കി കൈവീശി. എല്ലാവർക്കുമായി ജയൻ തന്റെ കൈവെള്ളയിൽ മൊത്തം നൽകി താഴേക്ക് എറിഞ്ഞുകൊടുത്തു. 100 കണക്കിന് ആരാധകർ, അമ്മമാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും അത് ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ സ്വീകരിച്ചു. അത് നെഞ്ചോട് ചേർത്ത് ജനക്കൂട്ടം നിർത്താതെ കൈയടിച്ചു. ജയൻ അജയ്യനായി കരിമ്പനയുടെ നിറകയിൽ ഇരുന്നു. ജയേട്ടൻ മലയാളക്കരയുടെ പ്രിയങ്കരനായതിന്റെ രഹസ്യം ഇപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി. നല്ല പെരുമാറ്റം, സ്നേഹം, വിനയം, കഠിന പരിശ്രമം, ഇതൊക്കെയാണ് ജയന്റെ വളർച്ചയ്ക്ക് പിന്നിൽ. കുതന്ത്രങ്ങളോ കുറുക്കുവഴികളോ ആ ജീവിതത്തിലില്ല. ലക്ഷ്മിയും ജയേട്ടന് നേരെ ഒരു ഫ്ലൈയിങ് കിസ് അയച്ചു കൊടുത്തു. 1000 കണക്കിന് സ്നേഹത്തിൽ പൊതിഞ്ഞ ചുംബനങ്ങൾ ജയൻ എന്ന ഇതിഹാസ മനുഷ്യനെ പൊതിഞ്ഞു. പുളിക്കാതിരിക്കാൻ ചുണ്ണാമ്പിട്ട് ചെത്തിയെടുക്കുന്ന പനങ്ങളിലാണ് പതനി. പതനിയെ അക്കാനിയാക്കി ചിരട്ടയിൽ ഒഴിച്ചു വെച്ചാണ് പനം ചക്കര ഉണ്ടാക്കുന്നത്. അടുത്ത ഷോട്ട് അതായിരുന്നു. കുലച്ചെത്തുന്നതും പതനിയാക്കാൻ വേണ്ടി കലത്തിൽ ചുണ്ണാമ്പ് തേക്കുന്ന സീനുകളും ചിത്രീകരിച്ചു. മറ്റൊരു സീനിൽ അടൂർ പാസ് ജയന് നേരെ തോക്ക് ചൂണ്ടി വെടിപൊട്ടിക്കുന്നു. കയ്യിൽ വെടിയേൽക്കുന്ന ജയൻ പതിയെ താഴേക്ക് വരുന്നു. ഷൂട്ടിംഗ് കാണാൻ നിന്നവർക്ക് ഇതെല്ലാം കണ്ട് പ്രാന്ത് പിടിച്ചു. എല്ലാ സിനിമകളിലും വില്ലനായ ബാലൻ കെ നായർ ഈ സിനിമയിൽ കൂട്ടുകാരൻ. തമാശ പറഞ്ഞ് ഇപ്പോഴും എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഭാസിച്ചേട്ടൻ വില്ലൻ. ഇതെന്ത് കഥ? തിരക്കഥയിലെ പേരുകൾ മാറിപ്പോയതാണോ? ജയന് നേരെ വെടിവെച്ചപ്പോൾ എങ്ങനെ ശരീരത്തിൽ രക്തം പുരണ്ടു? ചോരയുടെ നിറം എവിടെ ഒളിപ്പിച്ചു? ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങളുമായി 1000 ഗ്രാമത്തിലെ സാധാരണ മനുഷ്യർ കരിമ്പനയുടെ ചിത്രീകരണത്തിന് ദൃക്സാക്ഷികളായി. ഒരുത്തൻ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ ഇതൊക്കെ എന്ത് പാടാണെന്ന്? എന്നിട്ട് എല്ലാവരും സിനിമയിൽ കയറാൻ നടക്കുക. സോമന് നേരെ അവനൊരു അമ്പ് തൊടുത്തുവിട്ടു. പക്ഷേ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ മുനയൊടിച്ച് സോമൻ പ്രതികരിച്ചു. ചുമ്മാതിരുന്നാൽ നടന്മാരാകില്ല, ഒന്നോ രണ്ടോ പടത്തിൽ അഭിനയിച്ച് ഔട്ടാകും. ജയൻ സാറിനെ നോക്ക്, 1-2 വർഷം കൊണ്ടാണ് മലയാള സിനിമയുടെ നിറകയിലെത്തിയത്. മറ്റേ നടന്മാരുടെ പടത്തിനൊന്നും ഇപ്പോൾ വലിയ ആളില്ല. സോമൻ വീണ്ടും വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവമേ, മൂർക്കം പാമ്പിനെയാണല്ലോ ചവിട്ടിയതെന്ന് കരുതി ചോദിച്ചവൻ പതിയെ പുറകോട്ട് വലിഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഐ വി ശശി നാട്ടുകാരോടൊക്കെ സഹകരണത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ ഇനിയും എത്ര നാളുകൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്തോ എന്ന രീതിയിലാണ് നാട്ടുകാരുടെ നിൽപ്പ്. ജയൻ പ്രത്യേകമായി നന്ദി പറയാൻ വേലന്റെയും ലക്ഷ്മിയുടെയും അടുത്തെത്തി. ജയൻ വേലന്റെ കൈപിടിച്ചു. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനമായ രംഗം മനോഹരമായി അവസാനിച്ചത് നിങ്ങളുടെയും കൂടി സഹായം കൊണ്ടാണ്. ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല. വേലൻ വികാരാധീനനായി. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛനേക്കാൾ നന്നായാണ് ജയേട്ടൻ ഇപ്പോൾ പനയിൽ കയറിയത്. കരിമ്പന സിനിമ സൂപ്പർ ഹിറ്റാകും. താങ്ക് യു ലക്ഷ്മി, നിന്റെ നാവ് പൊന്നാകട്ടെ. ജയനെ തൊട്ടുരുമി കുറെ കുട്ടികൾ അടുത്തുകൂടി. ജയൻ അവരുടെ തലമുടിയിൽ തലോടി പേരുകൾ ചോദിച്ചു. ലൈറ്റ് ബോയ്സിനോട് അവർക്ക് മിഠായികൾ വിതരണം ചെയ്യാൻ പറഞ്ഞു. കുറെ അമ്മമാരും സ്ത്രീകളും ജയനെ അടുത്ത് കാണാനെത്തി. ജയൻ എല്ലാവരോടും കുശലം പറഞ്ഞു. അമ്മമാർ മോനെ എന്നാണ് ജയനെ വിളിച്ചത്. ജയൻ അവരുടെ മകനായി സ്നേഹത്തോടെ സംസാരിച്ചു.
കരിമ്പനത്തോട്ടങ്ങളിലെ ലൊക്കേഷനിലുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞു. സിനിമയിലെ ജയന്റെ വീട് എല്ലാവരും ഒഴിഞ്ഞുപോയതോടെ അനാഥമായി കിടന്നു. അതിനും ജയനും ഐ വിശ്വസിയും നിർമ്മാതാവുമായി ആലോചിച്ച് ഒരു മാർഗം കണ്ടെത്തിയിരുന്നു. വീടില്ലാതെ ഒറ്റയ്ക്ക് അവിടെയും ഇവിടെയുമായി കഴിയുന്ന നാണിത്തള്ളയ്ക്ക് ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചു. നിർമ്മാതാവ് സമ്മതിച്ചപ്പോൾ ബാക്കി വീടിന്റെ പണി പൂർത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് വന്നു. ചിലവെല്ലാം സിനിമാക്കാർ വഹിക്കും. അങ്ങനെ നാട്ടിലൊരു ഷൂട്ടിംഗ് വന്നതുകൊണ്ട് നാണിത്തള്ളയ്ക്കൊരു വീടായി. നാട്ടുകാർക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഈ ഷൂട്ടിംഗ് കൊണ്ടുണ്ടായിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച വഴിയുടെ ഇരുവശവും കൈതകളും വാഴകളും ഒക്കെ തഴച്ചു വളർന്നിരുന്നു. അവയെ പരിചരിച്ചവർക്കെല്ലാം അതിൻ്റെ ഫലമെടുക്കാം. വിശാല ഹൃദയനായ തിയേറ്റർ മുതലാളിയുടെ വാക്കായിരുന്നു അത്. ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിനായി ആ പ്രദേശം മുഴുവൻ സിനിമാക്കാർ മാറ്റിമറിച്ചിരുന്നു. അവർക്കു വേണ്ടതെല്ലാം അവർ ഫിലിം റോളുകളിൽ ഒപ്പിയെടുത്ത് ആ പ്രദേശം മനോഹരമാക്കി നാട്ടുകാർക്ക് തിരിച്ചു നൽകി. ക്രെയിനുകളും ലൈറ്റുകളും സാധന സാമഗ്രികളും കയറ്റിയ ലോറികളും മറ്റു വാഹനങ്ങളുമെല്ലാം തിരിച്ചു പോകുകയാണ്. മറ്റു നടീനടന്മാർ യാത്ര പറഞ്ഞു. നാട്ടുകാരുടെ മുഖം മ്ലാനമായി. ഇനി ഒരിക്കലും അവരിങ്ങോട്ടേക്ക് വരികയില്ല. ഈ സിനിമ കഴിഞ്ഞാൽ പലരും പല വഴിക്ക്. ജയനും ഈ പ്രദേശം വിട്ടുപോകാൻ ഒരു വിഷമമാണ്. ആരുമറിയാതെ ഈ സ്ഥലത്ത് വന്ന രാത്രികൾ, പനയിലെ പരിശീലനം, വേലനും ചീരുവും ലക്ഷ്മിയും എല്ലാം മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ലക്ഷ്മിയുടെ മുഖം കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം പോലെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. അവളും ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനിയൊരിക്കലും ഇവരാരും ഈ കരിമ്പനയുടെ ചുവട്ടിലേക്കോ അരുവിയുടെ കരയിലേക്കോ വരികയില്ല. അവൾ നിസ്സഹായയായി നിന്നു. ജയൻ എല്ലാവരെയും നോക്കി കൈവീശി കാറിൽ കയറി. കാർ നീങ്ങിയപ്പോൾ ജയൻ ലക്ഷ്മിയെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ച് ചിരിച്ചെന്ന് വരുത്തി. അവളുടെ മ്ലാനമായ മുഖം ജയന്റെ ചിരി മായച്ചു കളഞ്ഞു. പാടത്തിനക്കരയുള്ള വഴിയിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ജയൻ അങ്ങു ദൂരെ തലയുയർത്തി നിൽക്കുന്ന കരിമ്പനയെ നോക്കി. മലയാള സിനിമയുടെ ഭാഗമായി മാറിയ കരിമ്പന ചെറുതായി ലക്ഷ്മിയുടെ കുടിൽ അങ്ങു ദൂരെ കാണാം. ബംഗ്ലാവിലേക്കുള്ള തിരിവിൽ ആ കാഴ്ചകൾ മറഞ്ഞുപോയി. പക്ഷേ ജയന്റെ മനസ്സിൽ എല്ലാം പച്ചപിടിച്ചു നിന്നു. കരിമ്പനയും അരുവിയും ലക്ഷ്മിയുടെ കുടിലും പിന്നെ തന്നെ സ്നേഹിക്കുന്ന അവിടുത്തെ മനുഷ്യരും. പിറ്റേന്ന് രാവിലെ ബംഗ്ലാവിൻ്റെ പുറത്തെ പുൽത്തകിടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ വി ശശി ജയനോട് ചോദിച്ചു, ജയൻ എന്നിൽ നിന്ന് ഒരു കാര്യം മറക്കുന്നുണ്ടല്ലോ. ജയൻ ഒന്നും മിണ്ടിയില്ല. കള്ളം പറയാൻ ജയന് കഴിയുമായിരുന്നില്ല. എങ്കിൽ പറയൂ, ജയൻ ഇത്ര വിദഗ്ധമായി എങ്ങനെയാണ് ഇന്നലെ കരിമ്പനയിൽ കയറിയത്? ജയൻ മൗനമായിരുന്നു. ഐ വി ശശി ചോദ്യം വീണ്ടും ആവർത്തിച്ചു, അത് ഞാൻ വേലനോടൊപ്പം രാത്രിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ജയൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് ശരി. ഐ വി ശശി തൻ്റെ ശബ്ദം കടുപ്പിച്ചു. ജയൻ, സിനിമയല്ല ജീവിതം. എന്തെങ്കിലും സംഭവിച്ചാൽ അതോടെ തീരും ഈ അഭിനയ ജീവിതവും സാഹസവുമെല്ലാം. സിനിമ ഒരു കലയാണ്. അത് തിയേറ്ററിലെത്തിക്കാൻ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ജീവൻ പണയപ്പെടുത്തി ഇതൊക്കെ ചെയ്യുന്നത് വിഡ്ഢിതമാണ്. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇല്ല സാർ, ഇനി ഉണ്ടാവില്ല. സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി ചെയ്തതാണ്. ഇനി ഉണ്ടാവില്ല, സോറി. അങ്ങാടിയുടെ സമയത്തും എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടും അവസാനം ശരീരം പൊള്ളിച്ചു. പത്രത്തിൽ മുഴുവൻ അത് വാർത്തയായി. ഐ വി ശശി ഒരു നിമിഷം നിശബ്ദനായി തൻ്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന ജയനെ നോക്കി. പോട്ടെ, സാരമില്ല, ചായ കുടിക്കെ. എന്തായാലും ഇന്നലത്തെ പ്രകടനം അസാധ്യമായിരുന്നു. താങ്ക് യു സാർ. ഗേറ്റ് കടന്ന് ഒരു ബെൻസ് കാർ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് വരുന്നത് ജയൻ ശ്രദ്ധിച്ചു. ഐ വി ശശി അകത്തേക്ക് പോയി. ജയൻ ടേബിളിൽ നിന്ന ചായ നിറച്ച കപ്പ് കയ്യിലെടുത്തു. എവിടെ നിന്നോ പറന്നു വന്ന ഒരു പ്രാണി ആ കപ്പിലേക്ക് വീണു. അത് പിടഞ്ഞ് പതിയെ നിശ്ചലമായി. ജയൻ ആ ചായ നിലത്തൊഴിച്ചു കളഞ്ഞു. അങ്ങു ദൂരെ അസാധാരണമായ പക്ഷികളുടെ ശബ്ദം. ജയന്റെ മനസ്സിൽ താൻ പെട്ടെന്ന് ഒറ്റയ്ക്കായതുപോലെ ഒരു തോന്നൽ. എന്തോ അശുഭ സൂചന പോലെ അത് മനസ്സിൽ ചിറകടിച്ചു. പക്ഷേ ആ അവസ്ഥ അധിക നേരം നീണ്ടു നിന്നില്ല. അകത്തുനിന്നും ഒരു പയ്യൻ ഓടി വന്ന് പറഞ്ഞു, സാറിനെ കാണാൻ രണ്ടുപേര് മദ്രാസിൽ നിന്ന് വന്നിട്ടുണ്ട് പുതിയ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. ആരാണെന്ന് പറഞ്ഞു. സർ, സുഗുണ സ്ക്രീനിൻ്റെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. ജയൻ ബംഗ്ലാവിനുള്ളിലേക്ക് നടന്നു. അദ്ദേഹം പോയ വഴിയിൽ ഒരു പനിനീർപ്പൂവ് കാറ്റിലാടി നിന്നു. പെട്ടെന്നത് ഞെട്ടറ്റ് നിലത്തേക്ക് വീണത് ആരും ശ്രദ്ധിച്ചില്ല. മദ്രാസിൽ നിന്നുള്ള വലിയ നിർമ്മാണ വിതരണ കമ്പനിയായ സുഗുണ സ്ക്രീനിൽ നിന്നെത്തിയ രണ്ടുപേർ
ജയനെ കാത്ത് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. ജയന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ ചർച്ചകൾ അവിടെ ആരംഭിക്കുകയായിരുന്നു.